അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ സമദു യാ അല്ലാ എന്ന ഇസ്മു ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. യാ സമദു യാ അല്ലാ എന്ന് ഒരാൾ ചൊല്ലിയാൽ അവന് നല്ല സ്വഭാവത്തിനുടമയാകും, അവനിൽ നന്മ വർദ്ധിക്കപ്പെടും, അവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യത്തെ എടുത്തു കളയപ്പെടും, പട്ടിണി ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല, നല്ല ദീർഘായുസ് ലഭിക്കും. ഈ യാ സമദു യാ അല്ലാ എന്ന് ചൊല്ലാൻ നല്ല സമയം അത്തായ സമയമാണ്. അതായത് റമദാൻ മാസത്തിൽ നമ്മൾ അത്തായം കഴിക്കുന്ന സമയം, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 125 പ്രാവശ്യമാണ് യാ സമദു യാ അല്ലാ എന്ന ഇസ്മു ചൊല്ലേണ്ടത്. എന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ലഭിക്കും. മാത്രമല്ല പലർക്കുമുള്ള ഒരു സ്വഭാവമാണ്, എത്ര സത്യം പറയണമെന്ന് കരുതി പറഞ്ഞാലും സത്യത്തിനു കൂടെ ഒരുപാട് നുണകളും ചേർന്നു വരും. അതൊക്കെ ആ സ്വഭാവങ്ങളൊക്കെ മാറി നല്ല സ്വഭാവമാവാൻ ഈ യാ സമദു യാ അല്ലാ എന്ന ഇസ്മ 125 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുഃഖാനുഭവങ്ങളൊക്കെ മാറിക്കിട്ടും യാ സമദു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലുന്നത് കൊണ്ട്. അപ്പോ ഈ യാ സമദു യാ അല്ലാ എന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഖൈറിലാക്കി തരട്ടെ. നമ്മൾ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.